നമസ്കാരം. എപ്പോഴും പുഞ്ചിരിയോടെ കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്ന, വിനയം കൈവിടാത്ത മഹാപണ്ഡിതനാണ് ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന ചെറിയ എ പി ഉസ്താദിൻ്റെ വിയോഗ വാർത്ത സുന്നി കൈരളി ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ വിയോഗം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രമുഖർ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രഥമ ശിഷ്യനായിരുന്ന ഇദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹായിയായി 3 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നിരവധി പ്രഭാഷണ വേദികളിൽ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും വിധം അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അറിയുന്ന ഒരാൾക്കും ഇന്നീ നേരം വരെ അദ്ദേഹത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളോ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ മരിച്ചാലും എൻ്റെ ആയുസ്സിൽ നിന്ന് കുറച്ചെടുത്താലും ഞങ്ങളുടെ ഉസ്താദിന് ദീർഘായുസ് നൽകണേ എന്നുള്ള മനമുരുകിക്കൊണ്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന അതുപോലെ തന്നെ സംഭവിച്ചു. അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ മരണം സംഭവിക്കണേ എന്ന് അദ്ദേഹം പലരോടും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ആ മരണം അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഉസ്താദിന് വേണ്ടി ഇനിയും നിങ്ങൾ ദുആ ചെയ്യണം. ഉസ്താദിൻ്റെ ആയുസ് നീട്ടിയാൽ നമുക്കത് രക്ഷയാണ്. അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന വളരെ വലുതാണ്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമയ്ക്ക് വേണ്ടിയുള്ള ചെറിയ എ പി ഉസ്താദിൻ്റെ കണ്ടമിടറിയുള്ള ദുആ അഭ്യർത്ഥന കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. സുൽത്താനുൽ ഉലമയ്ക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതിൽ പിന്നെ ഉസ്താദിനെ പരാമർശിക്കുമ്പോഴെല്ലാം ചെറിയ എ പി ഉസ്താദ് ഏറെ വിഷമിച്ചിരുന്നു. എ പി ഉസ്താദില്ലാത്ത സമസ്തയുടെ കഴിഞ്ഞ മുഷാവറയിൽ ചെറിയ എ പി ഉസ്താദായിരുന്നു സ്വാഗതം പറഞ്ഞിരുന്നത്. തീർത്തും വൈകാരികമായ സ്വാഗത ഭാഷണം എൻ്റെ കണ്ണുകളെയും ഈറനടിയിച്ചു. സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിൻ്റെ ജീവിതകാലത്ത് എന്നെ മരിപ്പിക്കണേയെന്ന് പലരുമായും അദ്ദേഹം ആഗ്രഹം പങ്കുവച്ചിരുന്നു. മഹാനവറുകളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ചെറിയ എ പി ഉസ്താദ് വിട വാങ്ങിയിരിക്കുന്നു. സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ചെറിയ എ പി ഉസ്താദിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത്. ഇതുപോലെ നിരവധി പ്രമുഖരാണ് ചെറിയ എ പി ഉസ്താദിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയുമായ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരുടെ വിയോഗത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. ചെറിയ എ പി ഉസ്താദ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇസ്ലാമിക കർമ്മശാസ്ത്ര പഠനരംഗത്തെ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളും ഫത്വകളും പ്രഭാഷണങ്ങളും ശ്രദ്ധേയമാണ്. നിരവധി മഹല്ലുകളുടെ കാളിയും ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തിന് ഉടമയുമായിരുന്ന മുഹമ്മദ് മുസ്ലിയാരുടെ വിയോഗത്തിൽ കുടുംബത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിലും പങ്കുചേരുന്നതായി പിണറായി വിജയൻ അറിയിച്ചു. വിയോഗ വാർത്തയറിഞ്ഞ് പല പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ ആയിരക്കണക്കിന് ശിഷ്യസമ്പത്തുള്ള ഉസ്താദിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. മർക്കസിലെ പഠനകാലത്ത് ഏറെ ആസ്വദിക്കുകയും ഉള്ളുതുറപ്പിക്കുകയും ചെയ്ത ക്ലാസുകളായിരുന്നു മർഹൂം ഷെയ്ഖുന ചെറിയ എ പി ഉസ്താദിൻ്റേത്. സുൽത്താനുൽ ഉലമ നാട്ടിലില്ലെങ്കിൽ പിന്നെ ചെറിയ എ പി ഉസ്താദാണ് ബുഖാരി ഷെരീഫ് ദർസ് നടത്തുക. കരകവിഞ്ഞൊഴുകുന്ന പുഴ പോലെയാണ് അവിടുത്തെ അറിവൊഴുക്ക്. ഓരോ സഹാബികളെയും ഹദീസിൻ്റെ നിവേദകരെയും പരിചയപ്പെടുത്തിയതിന് ശേഷം ഹദീസിൻ്റെ വാചകാർത്ഥം പറയും. ശേഷം വാക്കുകൾക്കുള്ളിലൂടെയും ഇടയിലൂടെയും സഞ്ചരിക്കും. അതിനിടയിൽ നിരവധി മസ്അലകളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചിട്ടുണ്ടാകും. സുന്നത്ത് ജമാഅത്തിൻ്റെ സമർത്ഥനവും ഷാഫിഈ മദ്ഹബിൻ്റെ മികവും എല്ലായിടത്തും എഴുന്നു നിൽക്കും. ഷാഫിഈ മദ്ഹബിലെ പ്രബല കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫയാണെങ്കിലും അപ്രകാരം തന്നെ. സാധാരണ മസ്അലകൾക്ക് പുറമെ ആധുനിക സമസ്യകളും പ്രശ്നങ്ങളും നിദാനശാസ്ത്രത്തിൻ്റെ ബലത്തിൽ പൂർവ്വപണ്ഡിതരുടെ അഭിപ്രായങ്ങളുടെ ചുവട് പിടിച്ച് ഉസ്താദ് നിവാരണം ചെയ്യും. അല്പം നർമ്മം കലർത്തിയുള്ള ഉസ്താദിൻ്റെ അവതരണം ഒരിക്കലും മടുപ്പുളവാക്കാത്തതാണ്. അന്നൊക്കെ മർക്കസിലെ വിദ്യാർത്ഥി സംഘടനയായ ഇഹ്യാ ഉസ്സുന്നയ്ക്ക് കീഴിൽ ആദർശ പഠന ക്ലാസുകൾ ഉണ്ടാകും. ഷെയ്ഖുന സുൽത്താനുൽ ഉലമയും ചെറിയ എ പി ഉസ്താദുമാണ് മുഖ്യ അവതാരകരായി ഉണ്ടാവുക. വിദ്യാർത്ഥികൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. ഷെയ്ഖുനായുടെ കൃത്യവും സമഗ്രവുമായ മറുപടിക്ക് ശേഷം ചെറിയ എ പി ഉസ്താദിന് മൈക്ക് നീക്കിക്കൊടുക്കും. യുക്തിയും ഉദ്ധരണികളും ചേർത്ത് വെച്ച് ആകർഷകമായ ഭാഷയിൽ അവിടുന്ന് കൂട്ടിച്ചേർക്കും. ഷെയ്ഖുനയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പുഞ്ചിരി വിടരും. ചില ചോദ്യങ്ങൾക്ക് അത് മുഹമ്മദ് മുസ്ലിയാർ മറുപടി പറയുമെന്ന് ചിരിച്ചുകൊണ്ട് പറയും. ഉസ്താദ് തന്നെ പറഞ്ഞു തന്നാലുമെന്ന് വിനയത്തിൻ്റെ മൂർത്തിമൽഭാവമായ ചെറിയ എ പി ഉസ്താദ് മറുപടി പറയും. ഷെയ്ഖുനായുടെ നിർദ്ദേശപ്രകാരം അവിടുന്ന് വിശദീകരിക്കും. അതത്രയും കൃത്യവും സ്പഷ്ടവുമായിരിക്കും.
പാഴ്വാക്കുകളില്ലാത്ത പ്രസംഗങ്ങളാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മണിക്കൂർ സംസാരിച്ചാൽ തള്ളാനൊന്നും ഉണ്ടാകില്ല. അനാവശ്യമായ വലിച്ചു നീട്ടലുകളോ ബോറടിപ്പിക്കുന്ന ആംഗ്യവിക്ഷേപങ്ങളോ ഇല്ല. വാക്തത്വ നിർവഹണത്തിൽ വലിയ മാതൃകയാണ് ഉസ്താദ്. ഒരു പ്രഭാഷണമേറ്റാൽ അവിടെ ഉസ്താദ് എത്തിയിരിക്കും. അതെത്ര ചെറിയ പരിപാടികളാണെങ്കിലും മുടക്കുകയോ പകരക്കാരനെ വിടുകയോ ചെയ്യുന്നത് ഉസ്താദിന് ഇഷ്ടമല്ല. പലപ്പോഴും പ്രഭാഷകരോട് ഇക്കാര്യം ഉസ്താദ് ഉണർത്തുകയും ചെയ്യും. സംവാദത്തിലും വിഷയസമർത്ഥനത്തിലും അസാമാന്യ പാഠവുമാണ് ഉസ്താദിന്. കൊട്ടപ്പുറം സംവാദത്തിൽ ഒരു ദിവസത്തെ വിഷയാവതാരകൻ ഉസ്താദായിരുന്നു. കേരളത്തിൽ ബിദഴികൾക്കെതിരെ നടന്ന സംവാദങ്ങളിലധികവും ഉസ്താദിൻ്റെ സാന്നിധ്യവുമുണ്ട്. നിരവധി കോടതി വിധികൾ സുന്നത്ത് ജമാഅത്തിന് അനുകൂലമാക്കാൻ ഉസ്താദ് മുന്നിൽ നിന്നിട്ടുണ്ട്. വിനയവും ലാളിത്യവുമാണ് ഉസ്താദിൻ്റെ മുഖമുദ്ര. പ്രകടനപരതയോ തൻപോരിമയോ ആ ഏഴയലത്ത് പോലും ഉണ്ടായിരുന്നില്ല. പരിചയമുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ടിരിക്കും. അത്രമേൽ സിമ്പിളാണ് ഉസ്താദ്. അടുത്ത സമയം വരെ ബൈക്കിലും ബസ്സിലും ഓട്ടോയിലുമൊക്കെയാണ് യാത്ര ചെയ്യാറുള്ളത്. ഉപാധികളൊന്നുമില്ല. മർക്കസിൻ്റെ നിർബന്ധം മാനിച്ചാണ് അവസാനം യാത്രകൾ കാറിൽ മാത്രമാക്കിയതെന്നാണ് അറിയാൻ സാധിച്ചത്. വസ്ത്രധാരണവും ലളിതമായിരിക്കും. വൃത്തി വേണം, അത്രയേ ഉപാധിയുള്ളൂ. പലപ്പോഴും തുണിയും കുപ്പായവും ഒരു നിറം പോലുമാവില്ല. പുഞ്ചിരിക്കുന്ന മുഖമല്ലാത്ത ഒരു ചിത്രം ഉസ്താദിൻ്റേത് മനസ്സിലേക്ക് സങ്കല്പിക്കാൻ കഴിയുന്നേയില്ല. സദാസമയവും സുസ്മേരവതനാണ്. സുൽത്താൻ ലുലമയോട് അതിരില്ലാത്ത കറകളഞ്ഞ സ്നേഹമാണ്. തൻ്റേതെല്ലാം ഷെയ്ഹുനയാണെന്ന് ഇടയ്ക്കിടെ അവിടുന്ന് പറയാറുണ്ട്. ഷെയ്ഹുനാക്ക് തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ. ഷെയ്ഹുന ഹോസ്പിറ്റലിൽ ആയതുമുതൽ ഉസ്താദ് മനസ്സറിഞ്ഞു ചിരിച്ചിട്ടില്ല. സജലമായ കണ്ണുകളാണെപ്പോഴും. ഉസ്താദിൻ്റെ അസാന്നിധ്യം എല്ലാവരെക്കാളുമുപരി ചെറിയ എ പി ഉസ്താദിനെയും തളർത്തിയിരിക്കും. വൈജ്ഞാനിക സേവനമെന്ന ദൗത്യം പൂർത്തീകരിച്ച് 72 വയസ്സിൽ ഉസ്താദ് കണ്ണടച്ചു. എൻ്റെ ഷെയ്ഹും മുർഷിദുമായ ഹക്കീം ഉസ്താദിനോടുള്ള ഇഷ്ടം ഞങ്ങളിലേക്കും പകർന്നൊഴുകിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ കുട്ടികളാണെന്ന പരിഗണനയും വാത്സല്യവും ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. ഉസ്താദിനെക്കുറിച്ച് എപ്പോഴും വാചാലമാകും. മർക്കസ് പഠനകാലത്ത് ആ പൂമുഖം കണ്ടിരിക്കാനും അറിവ് നുകരാനും ഭാഗ്യം തന്ന അള്ളാഹുവിന് സർവസ്തുതികളും. ഒരു ശിഷ്യൻ ഉസ്താദിനെക്കുറിച്ച് കുറിച്ച വരികളാണിത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെല്ലാം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയറിഞ്ഞ് അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ അനുസ്മരണ കുറിപ്പുകൾക്കും കുറവില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാരിൽ പലരും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം സുന്നി കൈരളിക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഒരു പണ്ഡിതൻ മരണശേഷവും ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായും മരണശേഷവും അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് വരും തലമുറയിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. നിർത്തുന്നു. നന്ദി. നമസ്കാരം.